വെൽക്കം ബാക്ക് ടു തമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ 7 കപ്പ് വെള്ളം ഒഴിച്ച് തിളക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ നൂഡിൽസിനെ ചേർത്ത് 8 മിനിറ്റ് വേവിച്ച് ഊറ്റി മാറ്റി വെക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും സോസുകളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, സവോള എന്നിവയാണ് ചേർത്തത്. നിങ്ങൾക്ക് ആ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നല്ല എണ്ണ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂണ് സോയാ സോസ് എന്നിവ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ല എണ്ണ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ നൂഡിൽസിനെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തവി വെച്ചിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് 2 തവി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറുതായി ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.